ആലുവയിൽ 5-വയസ്സുകാരിയായ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് പിച്ചു ചീന്തിക്കൊന്ന അസ്ഫാഖ് അസലം എന്ന നരാധമൻ മനുഷ്യരൂപം മാത്രമുള്ള പൈശാചിക ജന്മം അവനെ ഇന്ന് ആലുവയിൽ വീണ്ടും തെളിവെടുപ്പിന് കൊണ്ടുവന്നു. എല്ലാവരെയും ഞെട്ടിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന പ്രകടനങ്ങളാണ് അവൻ ആലുവയിൽ നടത്തിയത്. കഴിഞ്ഞ 2 ദിവസം മുമ്പും ആലുവയിൽ സംഭവം നടന്ന പ്രദേശത്ത് അസ്ഫാഖിനെ കൊണ്ടുവന്നിരുന്നു. അന്നും ഇന്നും യാതൊരു കൂസലുമില്ലാതെ എന്തോ വീര്യകൃത്യം ചെയ്തവനെ പോലെയാണ് അസ്ഫാഖ് നിന്നത്. എന്ന് മാത്രമല്ല, ഉള്ളിൽ പുഞ്ചിരിക്കുന്നത് പലപ്പോഴും മുഖത്ത് ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടമാകുന്നുമുണ്ടായിരുന്നു. അതായത് എന്തൊക്കെയാണ് ഈ പെൺകുട്ടിയെ ചെയ്തത് എന്നും എവിടെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയത് എന്നും ഒക്കെ വളരെ കൃത്യമായി ഒരാവേശം തോന്നിപ്പിക്കുന്ന വിധത്തിൽ എന്ന് പലർക്കും തോന്നുന്ന വിധത്തിൽ അസ്ഫാഖ് പറഞ്ഞു പോവുകയായിരുന്നു. അതായത് ഒരു സങ്കോചവുമില്ല, ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ല, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. വളരെ കൂളായിട്ട് അസ്ഫാഖ് തെളിവെടുപ്പിൽ മുന്നോട്ട് പോയി. ഇതിനിടയിൽ ആ പാവം അമ്മ അലറിക്കരഞ്ഞുകൊണ്ട് അസ്ഫാഖിനെ കണ്ടതോടെ വീടിനുള്ളിലേക്ക് ഓടിക്കയറുന്ന കാഴ്ച ഹൃദയ ഭേദകമായിരുന്നു. അവിടെ കൂടിയവർക്കും പറയാനുള്ളത്, നാട്ടുകാർക്കും പോലീസുകാർക്കും ഒക്കെ ഉള്ളിൽ തോന്നുന്നത്, ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവനെ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ച് പതിയെ പതിയെ നീറ്റിച്ച് നീറ്റിച്ച് മരണത്തിലേക്ക് തള്ളിവിടണം. അല്ലാതെ ഒറ്റയടിക്ക് അങ്ങ് തൂക്കിക്കൊല്ലുന്നത് നിയമപരമായി ശരിയാണ്, അതാണ് ശിക്ഷാവിധി, അതാണ് പരമാവധി കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ, അത് കിട്ടാനുള്ള വകുപ്പുകളാണ് പോലീസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ധാർമ്മികമായി അല്ലെങ്കിൽ മനസാക്ഷി കോടതിയിൽ ഇവനെ ഇഞ്ചിഞ്ചായി ചതച്ച് 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 നീറ്റിച്ച് കൊല്ലണം, അല്ലെങ്കിൽ നീറ്റിച്ച് മരണത്തിലേക്ക് വിട്ടുകൊടുക്കണമെന്നാണ് പലരും ഉള്ളാലെ പറയുന്നത്. പലരും അത് പച്ചയ്ക്ക് ഇന്ന് ആലുവയിൽ വിളിച്ചു പറയുന്നതും കാണാമായിരുന്നു. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ 1-2 ദിവസമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടിയെ അതിക്രൂരമായാണ് ഇവൻ കൊന്നുകളഞ്ഞത്. അതായത് ഈ പെൺകുട്ടിക്ക് വേദനയുണ്ടാകുമെന്നും ആ വേദനയുടെ മൂർധന്യത്തിൽ ആ കുട്ടി ബോധരഹിതയാകുമെന്നും അതിനുശേഷം ആ പെൺകുട്ടി മരിക്കുമെന്നും ഈ അസ്ഫാഖ് എന്ന ക്രൂരന് അതിക്രൂരമായി ആ പെൺകുട്ടിയുടെ ദേഹത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഒരു കൊടും ക്രിമിനലാണ് ഈ അസ്ഫാഖ്. അവൻ ലഹരിയുടെ പുറത്ത് ചെയ്തു കൂട്ടിയൊന്നല്ല ഇത്, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എക്സിക്യൂട്ട് ചെയ്തൊരു കൊടും ക്രൈമാണ്. എന്ന് മാത്രമല്ല, ഇവന് പെൺകുട്ടികളെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ ഇതുപോലെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞിട്ടുള്ള മുൻ പരിചയമുണ്ട് എന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിക്കുന്ന നിഗമനം. ഇപ്പൊ പോലീസ് സംഘം രണ്ടായി തിരിഞ്ഞാണ് പോയിരിക്കുന്നത് അന്വേഷണത്തിന്. ഉത്തരേന്ത്യയിലേക്ക് ഒരു ടീം ഡൽഹിയിലേക്കും ഒരു ടീം ബീഹാറിലേക്കുമാണ് പോയിരിക്കുന്നത്. അതിൽ പ്രധാനമായി ഒരു ടീം അന്വേഷിക്കുന്നത് ഇവൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം അതിലൊക്കെ ഈ പെൺകുട്ടികളെ എത്രത്തോളം ക്രൂരമായാണ് ഇയാൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നും പ്രത്യേകം തന്നെ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, ഇയാളൊരു സൈക്കോപാത്തിനെ പോലെ പെരുമാറുന്ന ഉത്തമ ബോധ്യത്തോടുകൂടി പെൺകുട്ടികളെ ഇങ്ങനെ തന്നെ വരഞ്ഞ് ശരീരം മുഴുവൻ വരഞ്ഞ് കീറി ഒടിച്ച് എന്തൊക്കെ ഒരു പെൺ ശരീരത്തോട് ഒരു കുഞ്ഞു ശരീരത്തോട് ചെയ്യാമോ അതിൻ്റെ അങ്ങേയറ്റം പ്രകൃതി വിരുദ്ധ പീഡനമടക്കം നടത്തിയിട്ടാണ് ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞത്. ഇത് മുഴുവൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന വ്യക്തമായ ബോധ്യത്തോടുകൂടിയായിരുന്നു എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഒരു കൂസലുമില്ലാതെ എന്തോ വലിയ കാര്യം ചെയ്തിട്ട് നിൽക്കുന്നത് പോലെ ഒരു പ്രശ്നവുമില്ലാതെ ഇവൻ നിൽക്കുന്നത് കണ്ടത്. പക്ഷേ ചില സമയത്ത് ഇവൻ അടി തെറ്റുന്നുണ്ടായിരുന്നു. അതായത് ചിലപ്പോൾ പോലീസ് പിടികൂടുന്നതിനിടയിൽ ഓടി വല്ല പരിക്കും പറ്റിയതായിരിക്കാം, കാലിൻ്റെ എവിടെയെങ്കിലും ഒടിവോ ചതവോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം, നിൽക്കാൻ കുറച്ച് പാടുപെടുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരുപക്ഷെ പോലീസുകാര് വല്ല പാരിതോഷികം കൊടുക്കുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ച പരിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതിൻ്റെ നിയമപരമായ വശങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് ഈ പറയുന്ന അസ്ഫാഖ് അസലം ചെറിയ എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു ഫിസിക്കലി, പക്ഷേ മാനസികമായിട്ട് ഒരു പ്രശ്നവും ഈ നരാധമൻ ഉണ്ടായിരുന്നില്ല. അവിടെ കൂടിയ ആളുകളൊക്കെ അതിരൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. അറിയോ
ആ കുഞ്ഞുമോളെ അതിക്രൂരമായി പിച്ച് ചീന്തി ശരീരം മുഴുവൻ തകർത്ത് കളഞ്ഞു കൊന്നു കളഞ്ഞ ഈ അസ്വാഖ് അസ്ലത്തെ തൂക്കിലേറ്റണം, അവനെ അതേപോലെ തന്നെ ശിക്ഷിക്കണം, വെറുതെ ജയിലിലേക്ക് തിന്നുകൊഴുക്കാൻ വിടരുത്, പോലീസുകാർ ഇവനെപ്പോലുള്ളവരെയാണ് ശരിക്കും കൈകാര്യം ചെയ്യാൻ തയ്യാറാകേണ്ടത് തുടങ്ങി നിരവധി നിരവധി ആവശ്യങ്ങളാണ് ജനങ്ങൾ അവിടെ കൂടിയിരുന്നവർ ഉന്നയിച്ചുകൊണ്ടേയിരുന്നത്. ആളുകൾ ഇവനെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ആലുവയിലെ ജനങ്ങൾ വെറുതെ ഇരുന്നില്ല, എല്ലാവരും ഈ പ്രദേശത്തേക്ക് ഇരച്ചെത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ പറഞ്ഞത് ഇവനെ തൂക്കിലേറ്റണം സാറേ, അതിനുള്ള വകുപ്പ് നിങ്ങൾ ഉണ്ടാക്കണം, അതനുസരിച്ച് നിങ്ങൾ കേസ് എഴുതണം, അല്ലാതെ ഇവനെ പുറത്തു പോകാനോ അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് സുഖിക്കാനോ വിടരുത് സാറേ എന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും പോലീസുകാരോട് അഭ്യർത്ഥിക്കുന്നത് കാണാൻ സാധിച്ചത്. ഇത് മാത്രമല്ല, പോലീസ് ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കുറ്റകൃത്യത്തിന്റെ തീവ്രത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി തന്നെ FIR തയ്യാറാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഒരു ചെറിയ പഴുതുപോലും ഇല്ലാതെ ഈ നരാധമൻ ചെയ്ത, അതായത് മനുഷ്യരൂപം മാത്രമുള്ള പൈശാചിക സ്വത്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വൃത്തികെട്ടവനെ പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് അന്വേഷണ സംഘവും മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ കേരള പോലീസിന്റെ ഒരു സംരക്ഷണമുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവനെ ജനങ്ങൾ കൈവയ്ക്കാത്തത്, അല്ലെങ്കിൽ അസ്വാഖ് അസ്ലം ഇപ്പോൾ ചില്ലിട്ട് ഭിത്തിയിൽ പടമായിരുന്നേനെ ആലുവക്കാരുടെ കയ്യിലെങ്ങാനും ഇന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ. കാരണം ആലുവക്കാർ ഈ വിഷയത്തോടെ വളരെയധികം വയലന്റ് ആയിരിക്കുകയാണ്. ആലുവയിലെ ജനങ്ങൾ ഇപ്പോൾ സ്ക്വാഡുകളായി തിരിഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്ന ചില ദുരൂഹ കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കുകയും അവിടെ തമ്പടിക്കാൻ സ്ഥിരമായി വൈകിട്ട് വരാറുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ തല്ലി ഓടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ, അവരുടെ ഇടയിലൊക്കെ ലഹരി വ്യാപനം ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കേന്ദ്രങ്ങളിലെത്തി ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുന്ന വീഡിയോകളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ആലുവക്കാര് അവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ കുട്ടി താമസിച്ചിരുന്ന വീടിന് ചുറ്റുവട്ടത്തൊക്കെയുള്ള ആളുകൾ, അവിടുത്തെ തൊഴിലാളികൾ, ആളുകളൊക്കെ അതിവൈകാരികമായിട്ടാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഉള്ളിൽ ചിരിക്കുന്ന ഒരു ഭാവവുമായിട്ടാണ് അസ്വാഖ് അവിടെ വന്നത്. അതായത് ഇവരൊരു കൊടും ക്രിമിനലാണ്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞ് വരുന്നവന്മാരുടെ ഹിസ്റ്ററി, അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അടക്കം ഇല്ലാതെ ഈ പറയുന്ന ആളുകളെയൊന്നും കേരളത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ, ഇവിടെ ഒരു തൊഴിലിടത്തിൽ ജോലി കൊടുക്കാൻ തയ്യാറാകരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പറയുന്ന അസ്വാഖ് അവിടെയൊക്കെ കൊടിയ കുറ്റകൃത്യങ്ങൾ, സമാനമായ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയും അവൻ ആവർത്തിച്ചു. ഒരു പക്ഷേ ഇവനെപ്പറ്റി ഒരു അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ആളുകളുടെയൊക്കെ ഒരു ബാക്ക് ഫയൽ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ, ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഇവനൊക്കെ ഇവിടെ ഒന്ന് താമസിക്കാൻ കഴിയൂ എന്നൊരു നിയമം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവനോട് താമസിക്കാൻ കഴിയില്ലായിരുന്നു. ഇവന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും കിട്ടില്ലായിരുന്നു. ഇവനെ ഈ പറയുന്നത് പോലെ ഇങ്ങനൊരു സംഭവത്തിന് മുതിരാൻ വേണ്ടി ഇവിടെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നേനെ. അപ്പൊ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് കേരളം കുറെ കൂടി ജാഗ്രത പാലിക്കണം. ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരുടെ കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം വേണം. അതിനപ്പുറത്തേക്ക് ഇത്തരക്കാരെ, ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ തിന്നുകൊഴുക്കാൻ ജയിലിലേക്ക് വെറുതെ വിട്ടിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതൊക്കെയാണ്. എന്തായാലും അതിഭയാനകമായ സംഭവങ്ങളാണ് ഇന്ന് ആലുവയിൽ അരങ്ങേറിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത.